എങ്ങനെയുണ്ട് പെണ്ണുങ്ങൾ ചെയ്യുന്ന പണിയൊന്നും മാത്രം ഈസി ഇല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഉപ്പച്ചിക്ക്? അത് മനസ്സിലായി. പക്ഷെ ഇതൊന്നും പെണ്ണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പണിയല്ല, നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. അതെ, പക്ഷെ ഞാൻ ഉപ്പച്ചി കൂടി ഒരുമിച്ച് ചെയ്യുന്നോണ്ടാണ് വലിയ മടുപ്പില്ലാതെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് ഉമ്മച്ചി ചെയ്യുന്ന പോലെ വെടിപ്പായി ചെയ്യാനൊന്നും പറ്റുന്നില്ല. നമ്മളൊന്നും സഹായമില്ലാതെ ഉമ്മച്ചി ഇതൊക്കെ ചെയ്തെന്ന് ആലോചിക്കുമ്പം അതൊരു വലിയ കാര്യം തന്നെ. ഇപ്പൊ അല്ലാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ രാവിലെ മുതലേ കഷ്ടപ്പെട്ട് മീനും വിറ്റ് തളർന്നു വരുമ്പോ ഓളെ 100 പരാതികളാ കേക്കല്. അത് കേൾക്കുമ്പോ നമുക്ക് പ്രാന്ത് പിടിക്കും. രണ്ടു പേരും പരസ്പരം മനസ്സിലാക്കിയാലല്ലേ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ. അത് ഓള് കൂടി മനസ്സിലാക്കണ്ടേ? ആ അത് ഉപ്പച്ചി മനസ്സിലാക്കണം. അതുപോലെ ഉമ്മച്ചി ഉപ്പച്ചി മനസ്സിലാക്കണം. എന്ന് അല്ല മോളെ, പാത്രം കേക്കി കഴിഞ്ഞല്ലോ, ഇനി നമ്മൾ പോയി പത്രം വായിക്കട്ടെ. പണി ഇനിയും ബാക്കിയാ. അരി കഴുകണം, ഉപ്പേരിക്ക് അരിയണം, മുറികൾ അടിച്ചു വരണം, തുണിയാണെങ്കിൽ കൊറേ അലക്കാനുണ്ട്. പണ്ടാരം എന്ത്? ആ ഓരോന്ന് ഒപ്പിച്ചു നോക്കുമ്പോ അലക്കിനായിരുന്നു. സാരല്ല, അരിയിടാ, ഉപ്പേരിക്ക് അരിയാനും കൂടാ. പിന്നെ മുറി നമുക്ക് രണ്ടാക്കൂട്ടി അടിച്ചു വരാലോ, സമയമുണ്ടല്ലോ. പിന്നെ തുണി അലക്ക. എന്താ പോരെ? മതി, ഒരു കെട്ടിയോന്റെ കഷ്ടപ്പാടേ. എനിക്ക് എന്നെ കാണാൻ കൊതിയാവുന്നടാ. ഇജ്ജി ഒന്നും കൊണ്ട് വാ, നാളെ വന്നോടക്ക്. ഉമ്മച്ചിനോട് കൂടി ഒന്ന് വരാൻ പറ എന്റെ കൂടെ. വരൂലേ? ആ അല്ല, നിർബന്ധിച്ചൊന്നും കൊണ്ടുവരണ്ട, ഇജ്ജി ഒന്ന് വാടാ. അല്ല, എല്ലാ ചാനലും ഉണ്ടോ? എടാ ഉമ്മച്ചി നോർമൽ ആണോന്ന്. ആ ശരി, ഉമ്മച്ചിനോടൊന്ന് വിളിക്കാൻ പറ. ശരി, ഇജ്ജിയും വേഗം വരണേ. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ, സീ യു.